നമസ്കാരം എന്റെ പേര് ദീപേഷ് അഗർവാൾ ഞാൻ ഭോപ്പാലിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഫാന്റസി ഗെയിമുകളും ഇൻസ്റ്റാഗ്രാം ആസക്തിയും ഇന്ന് കുട്ടികൾക്കിടയിൽ ഒരു സാധാരണ കാര്യമായി മാറിയിരിക്കുന്നു ഇത്തരം സമയങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബഹുമാനപ്പെട്ട സാർ എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട് ശ്രദ്ധ വ്യതിചലിക്കാതെ എങ്ങനെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇക്കാര്യത്തിൽ നിങ്ങളുടെ മാർഗനിർദ്ദേശം ഞാൻ ആഗ്രഹിക്കുന്നു നന്ദി നന്ദി ദീപേഷ് ബഹുമാനപ്പെട്ട അദിതാപ് ഗുപ്തയുടെ ചോദ്യം ഇന്ത്യ ടി വി തിരഞ്ഞെടുത്തു വെർച്വൽ മീഡിയം വഴി അദിതാ ഞങ്ങളുമായി സംവദിക്കുന്നു അതിതാ നിങ്ങളുടെ ചോദ്യം ചോദിക്കൂറാം എന്റെ പേര് അതിതാപ് ഗുപ്ത ഞാൻ പത്താം ക്ലാസിൽ പഠിക്കുന്നു സാങ്കേതികവിദ്യ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ ശ്രദ്ധാശൈല്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ ശ്രദ്ധ പഠനത്തെക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിലാണ് അപ്പോൾ നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം എന്തെന്നാൽ നമുക്ക് എങ്ങനെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ കുറയ്ക്കാനും കഴിയും കാരണം നിങ്ങളുടെ കാലത്ത് ഇത്രയധികം മാറ്റം ഇല്ലായിരുന്നു ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നന്ദി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സർ നിരവധി വിദ്യാർത്ഥികളുടെ കേന്ദ്രമായ ഒരു അടുത്ത ചോദ്യം 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 കാമാക്ഷി കാമാക്ഷി റായിൽ നിന്നാണ് അവളുടെ റിപ്പബ്ലിക് നിങ്ങളുടെ ാണ്സ്റ്റർ ആശംസകൾ പ്രധാനമന്ത്രിക്കും എല്ലാവർക്കും ഞാൻ ഡൽഹിയിൽ നിന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാമാക്ഷി റായ് ശ്രദ്ധ തിരിക്കാതിരിക്കാൻ ഒരു വിദ്യാർത്ഥിക്ക് സ്വീകരിക്കാവുന്ന വ്യത്യസ്ത വഴികൾ എന്തൊക്കെയാണ് എന്നതാണ് താങ്കളോടുള്ള ചോദ്യം നന്ദി ധന്യവാദ് കാമാക്ഷി കാമാനപ്പെട്ട പ്രധാനമന്ത്രി നന്ദി കാമാക്ഷി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ ചോദ്യം സി ടി വി തിരഞ്ഞെടുത്തതാണ് മനൻ മിത്തലും വെർച്വൽ മീഡിയം വഴി ഞങ്ങളോടൊപ്പം ചേരുന്നു മനൻ ദയവായി ചോദ്യം ചോദിക്കൂ നമസ്തേ പ്രധാനമന്ത്രിജി ഞാൻ മനൻ ചോദിക്കൂസ് ഹലോ പ്രധാനമന്ത്രി ഇത് ഡി പി എസ് ബാംഗ്ലൂർ സൗത്തിൽ നിന്നുള്ള മനൻ മിത്തലാണ് എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യമുണ്ട് ഓൺലൈനിൽ പഠിക്കുമ്പോൾ ഓൺലൈൻ ഗെയിമിംഗ് പോലെയുള്ള നിരവധി ഉണ്ട് അത് എങ്ങനെ ഒഴിവാക്കാം നന്ദി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ദീപേഷ് കാമാക്ഷി മന്നൻ എന്നിവർ പരീക്ഷയിലെ തടസ്സങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നും താങ്കളുടെ മാർഗനിർദ്ദേശം ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ദയവായി വഴികാട്ടിയാലും ഒന്നാമതായി നിങ്ങളാണോ മിടുക്കൻ അതോ ഗാഡ്ജെറ്റാണോ സ്മാർട്ട് എന്ന് നിങ്ങൾ തീരുമാനിക്കണം ഗാഡ്ജറ്റുകൾ നിങ്ങളെക്കാൾ സ്മാർട്ട് ആണെന്ന് നിങ്ങൾ കരുതുന്നതായി തോന്നുന്നുവെങ്കിൽ തെറ്റ് അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്നെ വിശ്വസിക്കൂ ദൈവം നിങ്ങൾക്ക് വളരെയധികം ശക്തി നൽകിയിട്ടുണ്ട് നിങ്ങൾ മിടുക്കരാണ് ഗാഡ്ജറ്റുകൾക്ക് നിങ്ങളെക്കാൾ സ്മാർട്ടാകാൻ കഴിയില്ല നിങ്ങൾ എത്ര മിടുക്കനാണോ അത്രയധികം ഗാഡ്ജറ്റ് ശരിയായി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ വേഗത വേഗത്തിലാക്കുന്ന ഒരു ഉപകരണമാണിത് നിങ്ങൾ ഈ രീതിയിൽ സമീപിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു जो आपकी गति में नई तेजी लाता है यह अगर हमारी सोच बनी रही तो मैं समझता हूं कि शायद शायद आप उसे छुटकारा पाएंगे दूसरा രണ്ടാമതായി രാജ്യത്തെ സമ്മതിച്ചെടുത്തോളം ഇതു വളരെ ആശങ്കജനകമായ കാര്യമാണ് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു ഇന്ത്യയിലെ ആളുകൾ சராசரிய 6 മണിക്കൂർ സ്ക്രീനിൽ ചിലവഴിക്കുന്നു എന്ന് ൂർ ഇപ്പോൾ ഇത് തീർച്ചയായും അതിന്റെ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സംതൃപ്തി നൽകുന്ന കാര്യമാണ് മൊബൈൽ ഫോണിൽ ടോക്ക് ടൈം വ്യവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ ആളുകൾ ശരാശരി ഇരുപത് മിനിറ്റ് ചെലവഴിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു എന്നാൽ റീലുകൾ അവതരിപ്പിച്ചതിനാൽ അതിൽ നിന്ന് പുറത്തുവരാൻ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ കാണാൻ തുടങ്ങിയാൽ നിങ്ങൾ അത് പെട്ടെന്ന് ഉപേക്ഷിക്കുമോ എന്നോട് പറയൂ നിങ്ങൾ റീലുകൾ കാണാറില്ലേ നിങ്ങൾ റീലുകൾ കാണുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നാണം തോന്നുന്നത് എന്നോട് പറയൂ നിങ്ങൾ ഇത് ഇതിടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കാറുണ്ടോ നോക്കൂ ആറു മണിക്കൂർ മൊബൈൽ ഫോൺ സ്ക്രീനിൽ നാം നമ്മുടെ ക്രിയാത്മക കഴിവുകൾ ചെലവഴിക്കുകയാണെങ്കിൽ അത് ശരിക്കും ആശങ്കാജനകമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ ഗാഡ്ജറ്റുകളുടെ അടിമകളായി മാറുന്നു നമുക്കതിന്റെ അടിമകളാകാൻ കഴിയില്ല ദൈവം നമുക്ക് ഒരു സ്വതന്ത്രമായ അസ്തിത്വം ഒരു സ്വതന്ത്ര വ്യക്തിത്വം നൽകിയിട്ടുണ്ട് അതിനാൽ നാം ഗാഡ്ജെറ്റുകളുടെ അടിമയാകുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിന്ഷ്ടം ഗുലമ ബ ജീ ന परमात्मा ने हमें एक स्वतंत्र अस्तित्व दिया है स्वतंत्र व्यक्तित्व दिया है और इसलिए हमें सचेत रहना चाहिए कि कहीं मैं इसका गुलाम तो नहीं हूं आपने देखा होगा आप कभी भी देखे होंगे मेरे हाथ में कभी कोई मोबाइल फोन ध्यान वाले सजीव आईटे मोबाइल फोनुमूर्वे कहू പക്ഷേ അതിനുള്ള സമയം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് അതിനാൽ ഞാൻ സമയം അതിനായി കൂടുതൽ ചെലവഴിക്കുന്നില്ല പ്രധാന മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകളെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്നവർ എടുക്കുന്നു ഈ ഗാഡ്ജറ്റുകളുടെ അടിമകളാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് ഞാൻ കരുതുന്നു ഞാനൊരു സ്വതന്ത്ര വ്യക്തിത്വമാണ് എനിക്കൊരു സ്വതന്ത്ര അസ്തിത്വമുണ്ട് എനിക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങളിൽ ഞാൻ എന്നെ തന്നെ പരിമിതപ്പെടുത്തും ഞാൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കും സാങ്കേതികവിദ്യയിൽ നിന്ന് ഞാൻ ഓടിപ്പോകില്ല പക്ഷേ എൻ്റെ ആവശ്യത്തിനും ആവശ്യത്തിനനുസരിച്ചും ഞാൻ അത് ഉപയോഗിക്കും ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ദോഷമുണ്ടാക്കുന്നതിനുള്ള ഒരു നല്ല പാചകക്കുറിപ്പ് വായിച്ചുവെന്ന് കരുതുക ഏതൊക്കെ ചേരുവകൾ ആവശ്യമാണെന്ന് കണ്ടെത്താൻ ഒരു മണിക്കൂർ ചെലവഴിച്ചു വയറ് നിറയുമോ ഇല്ലല്ലോ അതിന് ദോശ ഉണ്ടാക്കി കഴിക്കേണ്ടി വരും അതിനാൽ ഗാഡ്ജറ്റ് നിങ്ങൾക്ക് പൂർണ്ണതയോടെ ഒന്നും നൽകുന്നില്ല നിങ്ങളുടെ ആന്തരിക സാധ്യതയാണ് ഏറ്റവും പ്രധാനം ദോശ റെസിപ്പി ഇൻഗ്രീഡിയൻസ് उसके लिए तो डोसा बना के खाना पड़ेगा ना और इसलिए गैजेट जो है है वो आपको पूर्णता नहीं देता है. आपके भीतर का सामर्थ्य अब आप आपने देखा होगा पहले ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പണ്ട് കാലത്ത് കുട്ടികൾ വളരെ സുഖകരമായി മേശകളിൽ താളം കൊട്ടുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുമ്പോൾ ആ രാജ്യങ്ങളിലെ ആളുകൾ അവരുടെ കഴിവിൽ അമ്പരന്ന് പോകുമ്പോൾ ഞാനിത് സ്വയം കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നോക്കൂ ഒരു കാലഘട്ടത്തിനപ്പുറം എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ മേശകളിൽ വൈദഗ്ധ്യമുള്ള ഒരു കുട്ടിക്കായി നമുക്ക് അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥയാണ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കഴിവുകൾ നഷ്ടപ്പെടുന്നു നമ്മുടെ കഴിവുകൾ നഷ്ടപ്പെടാതെ ബോധപൂർവം ഇത് പരീക്ഷിക്കണം അല്ലെങ്കിൽ ആ കഴിവ് ക്രമേണ ഇല്ലാതാകും ഞാൻ ഇത് ഓർക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും തുടർച്ചയായി സ്വയം പരീക്ഷിക്കാൻ ശ്രമിക്കണം അല്ലാത്തപക്ഷം ഇക്കാലത്ത് കൃത്രിമ ബുദ്ധിയുടെ നിരവധി പ്ലാറ്റ്ഫോമുകളുണ്ട് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ആ പ്ലാറ്റ്ഫോമിലെ ചാറ്റ് വിഭാഗത്തിലേക്ക് പോവുക അത് സൂര്യന് കീഴിലുള്ള എല്ലാം നിങ്ങളോട് പറയുന്നു ഇപ്പോൾ ഗൂഗിൾ ഒരു പടി കൂടി മുന്നോട്ട് പോയി നിങ്ങളതിൽ കുടുങ്ങിയാൽ നിങ്ങളുടെ സർഗാത്മകത അവസാനിക്കും അതിനാൽ പുരാതന ഇന്ത്യയിൽ ആരോഗ്യ ഗ്രന്ഥങ്ങളിൽ ഉപവാസത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നാട്ടിലെ ചില മതാചാരങ്ങളിലും ഉപവാസം പ്രബലമാണ് ഇപ്പോൾ കാലമാറി അതിനാൽ ആഴ്ചയിൽ കുറച്ച് ദിവസമോ ദിവസത്തിൽ കുറച്ച് മണിക്കൂറുകളോ സാങ്കേതികവിദ്യയിൽ ഉപവസിക്കുന്ന ഈ കല പരിശീലിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ചുരുക്കത്തിൽ ഇത്രയും മണിക്കൂറുകൾ നിങ്ങൾ सांकेतिक विद्युए कुछ जरा ऐसा लगता है तो ऐसा करो करो। आप फास्टिंग कुछ रिलीजियस रिचुअल्स में, में भी होता है फास्टिंग करो अब वक्त बदल चुका है तो मैं आपको कहूंगा क्या आप हफ्ते में कुछ दिन या दिन में कुछ घंटे ये का कर सकते हैं क्या कि उतने घंटे उस जाएंगे ही नहीं <प्रागा> आप കുട്ടി പത്താം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ടെൻഷനിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടിരിക്കണം ടെലിവിഷനിൽ കാണേണ്ട പരിപാടികൾ കുടുംബാംഗങ്ങൾ തീരുമാനിക്കുന്നു ചിലപ്പോൾ അവർ ടെലിവിഷൻ സെറ്റ് ഒരു തുണികൊണ്ട് മൂടുന്നു കുട്ടി പത്താം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്നതിനാൽ ടെലിവിഷൻ കാണുന്നത് നിരോധിച്ചിരിക്കുന്നു നമ്മൾ വളരെ ബോധവാന്മാരായിരിക്കുകയും ടെലിവിഷൻ സെറ്റ് ഒരു തുണി കൊണ്ട് മൂടുകയും ചെയ്താൽ ആഴ്ചയിൽ ഒരു ദിവസം ഡിജിറ്റൽ ഉപവാസം ഉണ്ടാകുമെന്ന് ബോധപൂർവമായി തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയില്ലേ ആ പ്രത്യേക ദിവസം നമ്മൾ ഒരു ഡിജിറ്റൽ ഉപകരണങ്ങളും സ്പർശിക്കില്ല എന്ന് തീരുമാനിക്കുക അതുവഴി ഉണ്ടാകുന്ന നേട്ടങ്ങൾ നിരീക്ഷിക്കുക ക്രമേണ നിങ്ങൾക്ക് നോമ്പിന്റെ കാലയളവ് വർദ്ധിപ്പിക്കാൻ തോന്നും നമ്മുടെ കുടുംബങ്ങൾ ചെറുതാകുകയും ഈ ഡിജിറ്റൽ ലോകത്ത് കുടുങ്ങി പോവുകയും ചെയ്യുന്ന അവസ്ഥ നിലവിലുണ്ട് ഒരേ വീട്ടിൽ താമസിക്കുന്ന അമ്മയും മകനും സഹോദരിയും സഹോദരനും അച്ഛനും ഉണ്ട് അവർ പരസ്പരം വാട്സപ്പ് ചാറ്റ് വഴി സന്ദേശങ്ങൾ അയക്കുന്നു ഞാൻ നിങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വാട്സപ്പിലൂടെ മമ്മി പപ്പയ്ക്ക് മെസ്സേജ് അയയ്ക്കും വീട്ടിലെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം പക്ഷേ എല്ലാവരും അവരുടെ മൊബൈൽ ഫോണുകളിൽ സ്വയം നഷ്ടപ്പെട്ടു ഈ കുടുംബം എങ്ങനെ ജീവിക്കുന്നെന്ന് എന്നോട് പറയൂ മുമ്പ് ബസ്സിലോ ട്രെയിനിലോ പോകുമ്പോൾ ആളുകൾ കുശുകുശിപ്പ് നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ മൊബൈൽ കണക്ടിവിറ്റി കിട്ടുന്ന നിമിഷം ലോകത്തിലെ എല്ലാ ജോലികളും ഉള്ളതുപോലെ അവർ മൊബൈൽ ഫോണിൽ തിരക്കിലാണ് അതില്ലായിരുന്നെങ്കിൽ ലോകം മുഴുവൻ ഇല്ലാതാകും ഈ രോഗങ്ങൾ നമ്മൾ തിരിച്ചറിയണം ഈ രോഗങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാം അതിനാൽ നിങ്ങളുടെ വീട്ടിലെ ഒരു പ്രത്യേക മുറി തീരുമാനിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അത് സാങ്കേതികരഹിത മേഖല ആയിരിക്കും ആ മുറിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ തൻ്റെ മൊബൈൽ പ്രത്യേക മുറിയിൽ സൂക്ഷിക്കണം മൊബൈൽ ഫോണില്ലാതെ എല്ലാവരും ആ മുറിയിൽ ഒരുമിച്ച് സമയം ചെലവഴിക്കും വീട്ടിലൊരു ക്ഷേത്രത്തിനായി പ്രത്യേക സ്ഥലം നിശ്ചയിച്ചിരിക്കുന്നതിനാൽ അതുപോലെ ഒരു മുറിയിൽ നോ ടെക്നോളജി സോൺ ഉണ്ടാക്കുക നിങ്ങൾ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങും ആനന്ദമുണ്ടാകുമ്പോൾ അതിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും വളരെയധികം നന്ദി ബോദ്